ഫിലിപ്പിയർ 2:30 മുപ്പതാമത്തെ വാക്യത്തോടുകൂടെ ഈ അധ്യായം തീരുകയാണ്. നമുക്കൊന്ന് വായിക്കാം. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുവാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുവാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളമായിപ്പോയത്. എന്തായി പറയുന്നത്? നമുക്ക് ധ്യാനിക്കാം, ചിന്തിക്കാം. ഇത് ചില വ്യക്തിബന്ധങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ദൈവവചനമല്ലേ, അപ്പോൾ അതിൻ്റെ ആത്മീയത എടുക്കണം, എടുത്തേ പറ്റൂ. ഇവിടെ ഇതാ പൗലോസ് ജയിലിൽ കിടക്കുന്നു. അവിടെ വീട്ടു തടങ്കലാണെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് കിടക്കാൻ പറ്റുകയില്ല. അവിടെ എപ്പഫ്രാദിത്തോസ് കൂടെ നിൽക്കും. അവിടുത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ, ഫുഡ് ഊഹിക്കാമല്ലോ. തറയിലായിരിക്കുമല്ലോ കിടക്കുന്നത്, അറിയാം മേലെ കട്ടിലുണ്ടോ മെത്തയുണ്ടോ. നമുക്ക് ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രിസൺ ഈസ് ഓൾവേസ് പ്രിസൺ. അവിടെ കിടന്ന് 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 ഈ പാവത്താന് സുഖമില്ലാണ്ടായി. പൗലോസിനെ ഒരുവിധപ്പെട്ട കേസൊന്നും ബാധിക്കുക, കാരണം തല്ലുകൊണ്ട് 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 ശരീരം എല്ലാം ചതഞ്ഞ മനുഷ്യനാണ്. ഒന്ന് കുറയെ 40 5 വട്ടം കൊണ്ട് അനേക പ്രാവശ്യം തടവിലായി. അപ്പോൾ പൗലോസ് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ റെസിസ്റ്റിംഗ് പവർ ആയി ഇപ്പോൾ ഇതിനെയെല്ലാം. എന്നാൽ ഈ പാവം എപ്പഫ്രാദിത്തോസ് കിടപ്പായി. കാരണം എന്താ? ഒന്ന് ക്ലൈമറ്റ്, 2 അക്കോമഡേഷൻ പ്രോബ്ലം, 3 ഫുഡ്. അങ്ങനെ ഈ മനുഷ്യനെ ഇതാക്കാമില്ലാണ്ടായി. എന്തിന് നിന്നതാ? പൗലോസിനെ സഹായിക്കാൻ. ഇപ്പം സഹായിക്കാൻ നിന്നവനെ ഇപ്പം സഹായിക്കേണ്ടി വന്നിരിക്കുക. ഇതെല്ലായിടത്തും സംഭവിക്കും. രോഗിയെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവർ രോഗിയായി തീരും. പൗലോസ് വയ്യാത്തയാളാണെന്നുള്ള വശം മറക്കരുത്. അപ്പോൾ രോഗിയെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ആരോഗ്യമുള്ളവൻ രോഗിയാകുക. കണ്ടോ ആ കാലത്തെ ആ ക്രിസ്തീയ സ്നേഹവും ബന്ധവും, ഈ ഡിപ്പെൻഡൻ്റൽ മിനിസ്ട്രി, ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡബിളായിട്ടുള്ള മിനിസ്ട്രി, ഇതാണ് ക്രിസ്തീയ ശുശ്രൂഷ. ഓക്കെ, അങ്ങനെ ഈ മനുഷ്യനങ്ങ് സുഖമില്ലാണ്ടായി. ഇപ്പം സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ പൗലോസ് തീരുമാനിച്ചു ഇപ്പോൾ ഇട്ടേക്കാം, അവനൊന്ന് പോയി റെസ്റ്റ് എടുത്തോട്ടെ. കാരണം എല്ലാവർക്കും ഒരുപോലെ കോളിങ്ങോ ഒരുപോലെ ശക്തിയോ വെളിപ്പാടോ ഒന്നുമില്ല. പാവങ്ങളല്ലേ, പൗലോസിൻ്റെ അംബർലയുടെ കീഴിൽ നിൽക്കുന്നതേ ഉള്ളൂ. അത്രയും സ്ട്രോങ് കോളിങ്ങുള്ള ആളല്ല, ആയിരിക്കുകയല്ല. സ്റ്റോപ്പ്. പൗലോസിൻ്റെ മനസ്സ് പറയുകയാണ്, ഇവനെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിടാം. എങ്ങോട്ടാ വിടുന്നത്? ഫിലിപ്പിൻ ചർച്ചിലുണ്ട്. അവർ നോക്കും, അവർ നന്നായിട്ട് നോക്കും, അവിടെ നല്ല കഴിവുള്ള ദൈവമക്കളുണ്ട്. അപ്പോൾ പറയാണ്, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുവാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കേണ്ടത് നിങ്ങളാണ്. പൗലോസിന് ആ ചർച്ചിനോടുള്ള ബന്ധം മനസ്സിലായോ? ബന്ധം മനസ്സിലായോ? എത്രയോ സഭ സ്ഥാപിച്ചയാളാണ്. ആ സഭയിൽ നിന്നെല്ലാം പൗലോസിന് ചിലപ്പോൾ കല്ലേറാ കിട്ടുന്നത്. വിമർശനവും കുറ്റം പറച്ചിലും ദൂഷണവും അപവാദവും ഒക്കെ കേട്ട മനുഷ്യനാണ്. ഒത്തിരി പ്രയാസങ്ങൾ തനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ചർച്ച പുള്ളിയുടെ ചങ്കാണ് ഇന്നത്തെ ഭാഷ പറഞ്ഞത്. അപ്പോൾ പൗലോസിന് എവിടെ വെച്ച് എന്ത് വിഷമം വന്നാലും ഓൺ ദ സ്പോട്ടിൽ സഹായം എത്തിക്കുന്ന ചർച്ച. അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കാം, എപ്പഫ്രാദിത്തോസിനെ ഇവരങ്ങ് വിട്ടതായിരിക്കും, ഇവരങ്ങ് വിട്ടതായിരിക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഒരു ചിന്ത അങ്ങ് പറഞ്ഞതേ ഉള്ളൂ.
സ്തോത്രം സ്തോത്രം. അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പഠിക്കാവുന്നതാണ്. ഞാനിത്ര ഉദ്ദേശിച്ചുള്ളൂ, പൗലോസിന് ചേട്ടനില്ല, അനിയനില്ല, ആങ്ങളില്ല, പെങ്ങളില്ല, ഉണ്ടായിരിക്കാം, പക്ഷേ ശുശ്രൂഷയെ കാണുന്നില്ല. ശുശ്രൂഷയെ ഹെൽപ്പ് ചെയ്തത് മുഴുവൻ ചർച്ചാണ്, വിശ്വാസികളാണ്, കൂട്ടുവേലക്കാരാണ്. തൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും, എൻ്റെ പുതപ്പൂടെ കൊണ്ടുവരണേ മോനെ എന്നൊക്കെ പറയുന്ന ലേഖനം വായിച്ചിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം കർത്താവിന് വേണ്ടി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളിലൊക്കെ ഇങ്ങനെ സഭയ നാളുകൾ പോയി നിന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എപ്പഫ്രായത്തോസാണ് നിൽക്കുന്നത്. പറയുകയാണ്, അവൻ ഇവിടെ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പകരമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അവനെ ഓർക്കണം, അത്രയേ ഉള്ളൂ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുവാനല്ലോ അവൻ അവൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ക്രിസ്തുവിൻ്റെ വേല പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ചിലപ്പോൾ മരണത്തോളം സഹിക്കേണ്ടി വരും, പക്ഷേ പ്രതിഫലം സ്വർഗത്തിൽ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.